ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ എൻ്റെ നാട് കുറച്ചാളുകൾക്കൊക്കെ അറിയാം, നമ്മൾ ഒരു നിലമ്പൂരുകാരനാണ്. നിലമ്പൂർ വെള്ളിമുറ്റെന്ന് പറഞ്ഞ പ്രദേശത്താണ് എൻ്റെ വീട്. പക്ഷേ നിലമ്പൂരിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ ആളുകൾ പറയും നിലമ്പൂർ തേക്ക് മ്യൂസിയം. പക്ഷേ ഒരു നിലമ്പൂരുകാരൻ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. കാരണം അത്ര മനോഹരമാണ്, സൗത്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ മനോഹാരിതയുള്ളൊരു റെയിൽവേ റൂട്ടാണ് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ റൂട്ടിൽ ഒരുപാട് മലയാള സിനിമകൾ, തമിഴ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് പല സിനിമകളിലും അത് പറയപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സിനിമകളിൽ ഇത് ഷൂട്ട് ചെയ്തിട്ട് വേറെയുള്ള ലൊക്കേഷൻ പോലെ കാണിക്കാറുണ്ട്. അതായത് ഇപ്പോൾ വല്ല തമിഴ്നാടിൻ്റെ ഒരു ഭാഗം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗം, അങ്ങനെയൊക്കെ കാണിച്ച സിനിമകളും നിലമ്പൂർ ഷൂട്ട് ചെയ്ത സിനിമകളുണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സുന്ദരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പോരാഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് എവിടെന്നെങ്കിലും നമ്മളൊരു ട്രെയിനെ കയറി കിടന്നു കഴിഞ്ഞാൽ നിലമ്പൂർ വരെ നമുക്ക് കയറി കിടന്ന് ഉറങ്ങാം. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തേക്ക് വേറൊരു പാളമില്ല, അതൊരു പോയിൻ്റാണ്. അത് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പോകാൻ പറ്റത്തില്ല, കാരണം ഇവിടുന്ന് അപ്പുറത്തേക്ക് റോട്ടില്ല. നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കടകളാട്ടോ, വളരെ പഴയ ഒരു സെറ്റപ്പാണിത്. പിന്നെ കുറച്ച് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. നല്ല ഇപ്പോൾ നല്ല വികസനമാണ് കാര്യങ്ങൾ. എം പി ആയാലും എം പി കേന്ദ്രമാണല്ലോ, അപ്പം എം പി ഓഫാക്കാം. നമ്മുടെ നിലമ്പൂരിൻ്റെ സൗന്ദര്യത്തെ പറ്റി, നിലമ്പൂർ ആദ്യം മുതലേ എന്താ പറയുക, മലയോര മേഖലയല്ലേ, അടിപൊളിയാണ്. ഇവിടെ പ്രശ്നം എന്താണോ, ഈ ഗേറ്റ് അളവിൽ റോങ് സൈഡ് വണ്ടി കണ്ടമാനം വരും. അതായത് ഓപ്പൺ ആക്കുമ്പോൾ ആംബുലൻസ് അല്ലെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പം രണ്ട് സൈഡും അടഞ്ഞു നിൽക്കുന്ന രീതിയാണ്. അതൊരു മേലൊരു ബൈപ്പാസ് പോലെ അല്ലേ, ബൈപ്പാസ് വരാൻ കുറച്ച് പ്രയാസങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. ബൈപ്പാസ് അടുത്തുണ്ടോ, വരുന്നുണ്ടോ? ഓനൊക്കെ ഇവിടുത്തെ നിവാസിയാണ്. ഞാൻ കുറച്ച് നേരം പോകണം തൊണ്ടി അറിയും. പിന്നെ എന്താ വെച്ചാൽ, അതായത് വൺ സൈഡിൽ വണ്ടി ഒതുക്കി പോവാതെ റോങ് സൈഡിൽ വണ്ടി ഗേറ്റ് അളവിൽ വണ്ടി നിർത്തും. അപ്പോൾ പിന്നെ ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ സ്റ്റേഷനിലൊരു പരാതി കൊടുക്കണമെന്നൊക്കെ എഴുതുന്നുണ്ട്. അത്രയൊക്കെ തന്നെ. ഇപ്പോൾ ഈ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂർ കർണാടക ബന്ധിപ്പിക്കാനൊക്കെ റെയിൽവേ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തിട്ടായിരുന്നു. പക്ഷേ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇതിനപ്പുറത്തേക്കൊരു റൂട്ട് പണിയപ്പെടാത്തത്. പക്ഷേ ഇപ്പോഴത് ചർച്ചയിലുള്ള ഒരുപാട് നാളുകളായിട്ട് നിലമ്പൂരുകാരുടെ മാത്രമല്ല, ഇതിലിപ്പോൾ നമുക്ക് കർണാടക ഇല്ലെങ്കിൽ വേറെങ്കിലും ഇതിന് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകാനൊരു റൂട്ടും കൂടി ഇവിടുന്ന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഒരു വികസനത്തിൻ്റെ വലിയൊരു സംഭവമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ ഒരു ഭാഗത്ത് നമ്മൾ പ്രകൃതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ നമ്മൾ വേറൊരു സ്ഥലത്ത് പ്രകൃതി റീക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ഒരു വികസനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ നല്ലൊരു സംഭവമായിരിക്കും. കാരണം ഇതിലെ വല്ല മൈസൂർക്കോ ഇല്ലെ കർണാടകയോ ബാംഗ്ലൂർക്കോ ഒക്കെ റൂട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. കാരണം ഈ നാടിൻ്റെ മുഖച്ഛായതിനെ ഏറ്റവും മാറ്റുന്നൊരു സംഭവമായിരിക്കും അത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ആവശ്യകത. നിലമ്പൂരിന് മാത്രമല്ല, ഈ കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രൗഡ് ഇല്ലെങ്കിൽ എന്താ പറയുക, അത്രയും വലിയൊരു സംഭവമാണ് നിലമ്പൂർ. ഇപ്പോൾ നമ്മുടെ യാത്ര അങ്ങോട്ട് തുടങ്ങുക കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മളിന്ന് കാണിക്കുന്ന ആദ്യം വ്ളോഗും പരിപാടിയൊന്നും ഉണ്ടാവില്ല, നമ്മളൊരുപാട് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം പോവാണ്. എറണാകുളത്ത് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം ഷൊർണൂർ വരെ എനിക്ക് തോന്നുന്നു അടിപൊളി വിഷയം കേട്ടോ. അതിനുശേഷം പിന്നെ അത്ര പിന്നെ ടൗണും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഷൊർണൂർ
ഷൊർണൂർ ടൗൺ ഇറങ്ങിട്ടോ നമ്മള് ഷൊർണൂർ ജംഗ്ഷനെത്തി. പക്ഷേ വീഡിയോയുടെ കാര്യം പറയുന്ന വെച്ചാൽ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ എറണാകുളം റൂട്ട് വന്നിട്ട് ഇത്ര സ്പീഡിൽ ട്രെയിൻ പോകുന്നത്. മെല്ലെ സ്ലോ ആക്കുന്ന പോയിട്ട് ഒരു നല്ലൊരു വിഷ്വൽ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. എത്ര കലക്കിയിട്ട് അങ്ങോട്ട് കളറ് വരുന്നില്ലല്ലോ. ഷൊർണൂർ എത്തിയപ്പോ ചായ കുടിച്ചപ്പോ ചായനെ പറ്റി രണ്ട് വാക്ക് പറയാതെ പറ്റത്തില്ലല്ലോ. പണം സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞ പോലെ സൂപ്പർ ചായ. പാലെന്നൊക്കെ പറഞ്ഞാ ഓട്ട് ഒഴുകുക. വളരെ പൊളിയാട്ടോ ചായ. ചായപ്പൊടിന്റെ ഒക്കെ ഒരു വികാരം എന്ന് പറഞ്ഞാല് ഒരു ദമ്മെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവം. പൊളി ചായ. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അതിന് ഞാൻ പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഈ നിലമ്പൂർ റൂട്ടിന്റെ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഇത്ര കാലമായിട്ട് പോയാലും മരണ സ്പീഡ്. കാരണം ചില സ്റ്റോപ്പിലൊന്നും ഇവർ നിർത്തിയിട്ടില്ലെന്ന് ഞാൻ എന്താ സംഭവം എന്നറിയില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേറ്റാണ്. ഏകദേശം എന്തായാലും അരമണിക്കൂർ ഷൊർണൂർ നിർത്തിയിടും, അരമണിക്കൂർ മിനിമം നിർത്തിയിടുന്നുണ്ട്. എനിവേ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ പല ആളുകളും നമ്മളോട് പറയുന്നുണ്ട് ട്രാവൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ അതിനുള്ളൊരു പരിപാടികളിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്തായാലും ഒരു വണ്ടി നമ്മളിപ്പോൾ ഏറെക്കുറെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ഒരു വിൻറ്റേജ് കാർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ പറയട്ടെ, ആരെങ്കിലും പുതിയതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. യാത്രകളും ഇതേപോലെ തന്നെ എൻ്റർടൈനിങ് ആയ പല രീതിയിലുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്.